രക്ഷയില്ല, രക്ഷയില്ല. വന്ന് തന്നെ കാണണം. എൻ്റെ ഈ വീട് കണ്ടിട്ടൊന്നും കാര്യമില്ല, വന്ന് തന്നെ കാണണം. എൻ്റെ പൊന്നേ, അടുത്ത പാറ കയറ്റം. സൂര്യൻ്റെ ഉദയവും അസ്തമയവും കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള സംഭവമാണ് അല്ലേ. നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ശംഖുമുഖത്ത് നിന്നുള്ള സൂര്യാസ്തമയം. പക്ഷേ ശംഖുമുഖത്ത് നിന്നുള്ള സൂര്യാസ്തമയം ഇവിടെ നിന്ന് കാണണം. ഒരു കിടില സംഭവമാണ്. ഞാൻ വിഷ്ണുകുമാർ, വെൽക്കം ടു മൈ ചാനൽ വി കെ ഡു സംതിങ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെച്ചാൽ വരെ കാട്ടാക്കട കള്ളിക്കാട് ഭാഗത്തുള്ള കാളിപ്പാറ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പാറക്കെട്ടാണ്. ഇവിടെ ഒരു കാളി ക്ഷേത്രമാണ് ഈ പാറയുടെ ഏറ്റവും മേലുള്ള ആരാധന. അപ്പോൾ ഇവിടെ ഈ കാളിപ്പാറയുടെ ഒരു മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ശംഖുമുഖത്ത് നിന്നുള്ള സൂര്യാസ്തമയം ഇവിടെ നിന്നാൽ മനോഹരമായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ നെയ്യാർ ഡാമിൽ, ആ നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ കാഴ്ചകൾ അതിമനോഹരമായിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്പോട്ട് നമ്മുടെ ഈ കാളിപ്പാറയാണ്. അപ്പോൾ എന്തായാലും മറ്റു വിശേഷങ്ങൾ നമുക്ക് മേലോട്ട് ചെന്നിട്ട് കാണാം. കാളിപ്പാറയുടെ മേലോട്ട് കയറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അത്രയ്ക്ക് എളുപ്പത്തിലുള്ള രീതിയിലാണ് സംഭവം ചെയ്തേക്കുന്നത്. കണ്ടോ, കണ്ടോ, ഇത്തരത്തിലുള്ളൊരു പാറയുടെ മുകളിലോട്ടാണ് നമുക്ക് കയറി ചെല്ലേണ്ടത്. ഒരു കമ്പി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ മേലോട്ടാണ് ചെല്ലേണ്ടത്. മേളിൽ ദിനം എല്ലാ ദിവസവും പൂജയുള്ളൊരു ക്ഷേത്രമാണ്. സോ എന്തായാലും നമുക്ക് ആദ്യം മേളിലോട്ട് പോകാം. ഈ പാറ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് നമ്മുടെ ദ്രവ്യപാറ എന്നൊരു സ്പോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ. അതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു കുഞ്ഞൻ പാറ മലയായിട്ട് വരും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി ചെല്ലാനായിട്ട്. എന്തായാലും മേളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് വരും. ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ആൾക്കാർ കൂടുതലും വരുന്നത് ക്ഷേത്ര ദർശനത്തിനും പിന്നെ ഇവിടെയുള്ള ആ ഒരു ബ്യൂട്ടി കാണാനുമായിട്ട്. അപ്പോൾ കമ്പി പിടിച്ച് പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് കമ്പിയില്ല കയറാനായിട്ട്. നേരെ നമ്മളുടെ സ്വയം അധ്വാനത്തിൽ, ഇത്രയും നേരം വന്നാൽ നമ്മുടെ സ്വയം അധ്വാനത്തിൽ തന്നെയാണെങ്കിലും ഇനി സപ്പോർട്ട് ചെയ്യാൻ കമ്പിയൊന്നുമില്ല. നമ്മൾ തന്നെ നോക്കിയും കണ്ടു വേണം പോവാൻ. ഓക്കെ, ആദ്യത്തെ ഒരു പോർഷൻ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാനായിട്ട് പറ്റും. കുറച്ചും കൂടെ ഈവനിങ് ആയാൽ കുറച്ചും കൂടെ ഭംഗി കൂടുതലാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. നമ്മുടെ കുറച്ചും കൂടെ മേളിലായിട്ട്, കാളിപ്പാറയുടെ കുറച്ചും കൂടി മേലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള പെർഫെക്റ്റ് വ്യൂ കാണാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് ഈയൊരു വ്യൂ? നമുക്ക് ഈ കാളിപ്പാറയിൽ നിന്നാൽ മാത്രമേ കാണാനായിട്ട് പറ്റൂ ഈ ഒരു വ്യൂ. മേലോട്ട് കുറച്ച് കയറി വരുമ്പോഴത്തേക്ക് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ചെറിയൊരു പമ്പ് ഹൗസ് ഉണ്ട് ഇവിടെ. കുറച്ച് കാലപ്പഴക്കമുള്ളതാണ്, എന്നാലിപ്പോഴും വർക്കിംഗ് ആണ് സംഭവം. മുന്നിലെ പോയ രണ്ട് സുഹൃത്തുക്കളും കയറി നടന്ന് വന്ന് തളർന്നിരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര പാടല്ലേ, വല്ലപ്പോഴേക്കും നടക്കണം. കണ്ടോ, ഇതാണ് ഏറ്റവും മേലോട്ട് വരുമ്പോഴുള്ള ഒരു കാഴ്ച. ഇതല്ല ഇതിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലോട്ടുള്ള നടത്തിങ്ങനെ തുടങ്ങുകയാണ്. അധികം നടക്കാത്തോണ്ടേ ചെറിയൊരു കയറ്റം കയറുമ്പോൾ തന്നെ ഇഴച്ചു തുടങ്ങും, അതാണ് പ്രശ്നം. എൻ്റെ പൊന്നെ, എന്താ ഇവിടെ നിന്ന് ഫുള്ള് മേലോട്ടായിട്ടില്ല. ഒരു വാട്ടർ അതോറിറ്റിയുടെ ആ പമ്പ് ഹൗസ് ഇനി കുറച്ചും കൂടെ മേലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ദയ്യാർ ഡാമിൻ്റെ ആ ഡാം തുറന്ന് വിട്ടേക്കുന്നതും ഒരു കിട്ടില്ല വ്യൂ കാണാൻ പറ്റും. നോക്കിയേ, കാണാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. വന്ന് തന്നെ കാണണം. എൻ്റെ ഈ വീട് കണ്ടിട്ടൊന്നും കാര്യമില്ല, വന്ന് തന്നെ കാണണം.
ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഡാം നാല് ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ഡാം ഷട്ടർ തുറന്നിട്ടേക്കുമ്പോഴത്തേക്ക് ആ വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ആ ഒരു സൗണ്ട് ഇവിടെ നിന്നാൽ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. നല്ല ഈ കടൽ കടൽ ഇരമ്പം പോലത്തെ സൗണ്ടാണ്. നമുക്ക് ഈ നെയ്യാർ ഡാമിൻ്റെ തന്നെ പല പല ഒരു പല നെയ്യാർ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള പല പല വിഷ്വൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. കിടുക്കാച്ചി സ്പോട്ട് പറഞ്ഞപ്പോഴേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കൂട്ടുകാരാണ് കൊണ്ടുവന്നത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ പൊന്നെ നാല് സൈഡും വൈകുന്നേരം കുറച്ചും കൂടെ ഒരു ഈവനിങ് ഒരു 6 മണിയൊക്കെ അല്ല 6 മണിയാണ്ട ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞെരിക്കും. മണിയിപ്പോൾ 4 ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മേലോട്ട് പോവാം. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മേലോട്ട് പോകാനായിട്ട് ഇവിടെയും കമ്പിയും കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവിടെ ചെറിയ ചവിട്ടുപടി പോലെ അവർ പാറയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നോക്കിയേ കണ്ടോ, അത് വലിയ സീനില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പോവാം അങ്ങോട്ട്. വിഴോന്നൊരു പേടിയുണ്ട്. വിഴത്തില്ല. എൻ്റെ പൊന്നെ ഇവിടെയൊക്കെ വെള്ളം കിടക്കുവാണ് കേട്ടോ. ചിറകി വീടായിരുന്ന ഭാഗ്യം. വരുമ്പോഴേ നോക്കി വരണേ, കാരണം വെച്ചാൽ ഈ പാറയിൽ നിന്നുള്ള വെള്ളം ഈ പാറയിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരണം. അപ്പം കുറച്ച് സ്പോട്ടിൽ അതുള്ളൂ. അപ്പോഴത്തേക്ക് ചിറകി വീഴാൻ നോക്കിക്കണം. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കേ നമ്മുടെ ഫാമിലീസിനെയൊക്കെ കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വന്നാൽ അവർക്കും ഹാപ്പി ആയിരിക്കും, നമുക്കും ഹാപ്പി ആയിരിക്കും. കിട്ടലും സ്പോട്ട് കേട്ടോ, നമുക്കൊരു ക്ഷേത്ര ദർശനമാവും. മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തതല്ലേ ആവും. എങ്ങനെ ഇതിൽ പ്രധാനപ്പെട്ടുള്ള കാര്യം, സൂര്യ അസ്തമയം ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് കിടുക്കാച്ചി തന്നെ. മേളിലോട്ട് വരുന്നോറും വരുന്നോറും നമ്മുടെ ഈ നെയ്യാർ ഡാമിൻ്റെ ഭംഗി കൂടിക്കൂടി വരിക. നോക്കിയേ, പക്ഷേ എൻ്റെ പൊന്നെ അന്യായ ലുക്ക്. എൻ്റെ പൊന്നെ അടുത്ത പാറ കയറ്റം. ഡെയിലി ഒരു ദിവസം ഇവിടെ ദർശിക്കാനായിട്ട് വന്നാൽ മതി, വയറും കുറയും കൊഴുപ്പും കുറയും എല്ലാ ബുദ്ധിമുട്ടും കുറയും. നോക്കിയേ അടുത്തത്. പക്ഷെ എൻ്റെ പൊന്നെ വരാതിരിക്കരുത് കേട്ടോ, വന്നേ വന്ന് കാണണം. കിടുക്കാച്ച സ്ഥലം ഏറ്റവും മേളിൽ പോയിട്ട് എങ്ങനെയാണ് നോക്കാം. കൂടെ വന്നവന്മാരൊക്കെ നടന്ന് തളർന്നു, ഞാൻ തളർന്നെങ്കിലും നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ കയറുകയാണ് മേലോട്ട്. ഏറ്റവും ടോപ്പിലാണ് കേട്ടോ, പക്ക ഏറ്റവും ടോപ്പിലാണ് ക്ഷേത്രം കൊണ്ടുവച്ചേക്കുന്നത്. നോക്കിയേ മേളിലൊരു ചെറിയൊരു ഒരു ബിൽഡിംഗ് പോലെ കാണുന്നില്ലേ, സോറി ബിൽഡിംഗ് എന്ന് പറയാമോ എന്തോ, അതാണ് നമ്മുടെ ക്ഷേത്രം. ഞാനേ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ നെയ്യാർ ഡാമിൻ്റെ വ്യൂ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കാരണം കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ ടോപ്പ് വ്യൂയിലാണ് ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ ഇവിടെ നോക്കിയാൽ ആ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് കറക്റ്റ് കനാലിൽ കൂടെ പോകുന്നൊരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ എൻ്റെ പൂ നെയ്യാർ ഡാം ഇത്രയും ഭംഗിയുള്ള സംഭവമായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, എത്ര തവണ ഞാൻ പറയും ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എത്ര തന്നെ ഏ കിടുക്കും. നമുക്ക് ഈ സൂര്യ അസ്തമയം കാണേണ്ടത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട് വരുമെന്ന്, ക്ഷേത്രത്തിൻ്റെ മേലോട്ട് പോയില്ല പോകുന്നേ ഉള്ളൂ, ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ് അസ്തമയം വരുന്നതെന്ന് തോന്നുന്നു. ടൈം ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കും. നമുക്കേ ഇനി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകും മുന്നേ തൊട്ടടുത്തായിട്ട് ഒരു പാറ ഉണ്ട്, അവിടെ പോയിട്ട് ഒന്ന് വിശ്രമിക്കാം. വരേണ്ട റൂട്ട് ഞാൻ പറഞ്ഞല്ലോ, അതായത് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ കാട്ടാക്കട, കാട്ടാക്കടയിൽ നിന്ന് നേരെ കള്ളിക്കാട്, കള്ളിക്കാട് കള്ളിക്കാടിൽ നിന്ന് ഒരു കള്ളിക്കാട് മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് എനിക്കൊണ്ട് ഒരു 2.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ, പോട്ടെ 3 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു.
അവിടെ കള്ളിക്കാട് എത്തിയിട്ട് ആർത്തു തന്നെ ചോദിച്ചാലും മതി, കാളിപ്പാറ എവിടെയാന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു തരാൻ പറ്റും. കാരണം ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാമെന്നുള്ളൊരു സ്ഥലമായിരിക്കുമല്ലോ, ആണല്ലോ. അപ്പോൾ എന്തായാലും റൂട്ട് ഇതാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് വരാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. എന്തായാലും ഞാനത് ഡിസ്ക്രിപ്ഷനിലും കൂടെ നിങ്ങൾക്ക് കൊടുത്തേക്കാം റൂട്ട് എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ പൊന്നെ ഒരു രക്ഷമല്ല മക്കളെ, കിടുക്കാം കിടുക്കാം. ഈ ഡയലോഗ് മാറ്റി പറയാൻ എങ്ങനെ പറയാനിരിക്കും, ഒരു കിടുക്കാച്ച സ്പോട്ട്. ആ വരണില്ല വരണില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നല്ല കാറ്റ്, അതാണ് ക്ഷേത്രം. അപ്പൊ അവിടെ നിന്ന് കുറച്ച് വിസിറ്റേഴ്സ് പോയിട്ട് ഇറങ്ങുന്നുണ്ട്, അതാണ് ഏറ്റവും ടോപ്പ് കേട്ടോ. അതിന്റെ തൊട്ട് താഴെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നേരെ ക്ഷേത്രത്തിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേളിലോട്ട് കയറാനുള്ള ലാസ്റ്റത്തെ ഒരു കമ്പി വേലി പോലെ നമുക്ക് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെരുപ്പ് നമുക്ക് ഇതുവരെ അലോടുള്ളൂ. സോ ചെരുപ്പ് നമുക്ക് ഇവിടെ ഊരിട്ടിട്ട് മേളിലോട്ട് പോകാം. ഞാനിപ്പോൾ കാളിപ്പാറയുടെ ഏറ്റവും മേൽഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് രണ്ട് പ്രതിഷ്ഠയാണ്. ഒന്ന് ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ ഒന്ന് വന്നിട്ട് ഇവിടുത്തെ കാളി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ഈ കാളിദേവിയുടെ പ്രതിഷ്ഠേൻ്റെ മെയിനതാണ് കാളിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ്, ഇവിടെ നിന്നല്ല ഇവിടെ കുറച്ച് മേളിലായിട്ട് നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശംഖുമുഖത്ത് നിന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സൂര്യ അസ്തമയം കാണാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചത് എവിടെ നിന്നാ നോക്കാൻ പറ്റുന്നുള്ളത്. അവിടെയാണ് നമുക്ക് സൂര്യ അസ്തമയം കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ശംഖുമുഖം ഭാഗമാണ് ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂര്യാസ്തമയം നല്ല മനോഹരമായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഫോണിൽ കൂടെ ഇങ്ങ് കാണാൻ പറ്റത്തില്ല. അവിടെ കടലിൻ്റെ വ്യൂ, പിന്നെ കപ്പലിൻ്റെ വ്യൂ ഒക്കെ സംരംഭം കാണാനായിട്ട് പറ്റും. അത് ഇവിടെ നേരിട്ട് വന്നാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്താ അസ്തമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാളിപ്പാറയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം, നമ്മുടെ ശംഖുമുഖത്തോട്ടുള്ള സൂര്യാസ്തമയവും, അതുപോലെ തന്നെ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷ്വൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ കാളിപ്പാറയിൽ നിന്ന് കാണാൻ പറ്റും. സോ എല്ലാ കാഴ്ചകളും കണ്ട് ഞാൻ തിരിച്ച് താഴോട്ട് മടങ്ങുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഈ ഒരു കാളിപ്പാറ എന്ന സ്ഥലം വിസിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ